കഴിഞ്ഞ 4 വർഷത്തിൽ എരമം കുറ്റൂർ പഞ്ചായത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ എൽഡിഎഫ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. എന്നാൽ തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഭരണത്തിൽ എൽഡിഎഫ് പരാജയപ്പെട്ടെന്നും ഇത്തവണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനെയാണെന്നാണ് യുഡിഎഫിന്റെ വിലയിരുത്തൽ. അതേസമയം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ മുൻനിർത്തിയാണ് ഇത്തവണ ബിജെപി പ്രചരണത്തിലുള്ളത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് പശ്ചാത്തല മേഖലയിൽ വൻ വികസനമാണ് എരമകുറ്റൂർ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡും 3.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാര്യപ്പള്ളി പെടേന റോഡ് നിർമ്മാണവും 5.75 കോടി രൂപ ചെലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോയിപ്ര താളിച്ചാൽ തെന്നം റോഡ് തുടങ്ങി എംഎൽഎയുടെ മുൻകൈയോടുകൂടി നിർമ്മിച്ച പ്രാദേശിക റോഡുൾപ്പെടെ റോഡ് വികസനത്തിനുള്ള മുന്നേറ്റം, കാർഷിക മേഖലയിലുള്ള പുത്തൻ പദ്ധതികൾ, ക്ഷീരമേഖലയിൽ കർഷകർക്കുള്ള സബ്സിഡി, കുറ്റൂർ PHC കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി പുതുതായി ആരംഭിച്ച 2 ഹോമിയോ ആശുപത്രികൾ, ആയുർവേദ രംഗത്തെ നേട്ടവും കുടിവെള്ള പദ്ധതി പുനരാരംഭിച്ചതുൾപ്പെടെയുള്ള വികസനങ്ങളും പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ, പൊതുവിദ്യാലയങ്ങളുടെ നവീകരണം, ലൈഫ് ഭവന പദ്ധതി, ചെറുകിട വ്യാവസായിക സംരംഭകർക്കായി ആവിഷ്കരിച്ച പദ്ധതികൾ തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ ജനസൗഹൃദ ISO അംഗീകാരം നേടിയ പഞ്ചായത്താണ് എരമകുറ്റൂർ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFന് തുടർഭരണം ഉണ്ടാകുമെന്ന് LDF എരമകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KV ബാലകൃഷ്ണൻ പറയുന്നു. 17 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നല്ല ആത്മവിശ്വാസത്തോടെ ാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന 5 വർഷക്കാലം എന്ത് പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കാലത്തെ നല്ല സമരപാരമ്പര്യത്തോടുകൂടെ ഉയർന്നു വന്ന എരമംകുറ്റൂരിൻ്റെ സമര ചരിത്രത്തെ അയവിറക്കിക്കൊണ്ട് തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജന്മി നാടുവാഴിത്തത്തിനെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് ഒരു ചുവന്ന മണ്ണായി മാറ്റിയ എരമംകുറ്റൂരിനെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള കഴിഞ്ഞ കാലത്തെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും കാലത്ത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വലിയ മുന്നേറ്റം കുറിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മപരിപാടിയാണ് ഈ മാനിഫെസ്റ്റോൻ്റെ ഭാഗമായി ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ തീർത്തും അവികസിതമായ പഞ്ചായത്താണ് എരമകുറ്റൂർ പഞ്ചായത്ത്. ഇത്തവണ UDF ഭരണത്തിൽ വന്നാൽ കാർഷിക ഗ്രാമമായ പഞ്ചായത്തിൽ കർഷകർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ പൊതുവിപണി കണ്ടെത്താനുള്ള സൗകര്യം ഒരുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ വൻ മാറ്റം വരുത്താൻ UDF തയ്യാറാകും. ലൈഫ് പദ്ധതിയിൽ അർഹതപ്പെട്ടവർക്ക് വീട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടവരിലേക്ക് വീടെത്തിക്കുവാനും ആധുനിക സൗകര്യങ്ങൾ കൊണ്ട് മാതമംഗലം ടൗൺ വികസിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. ഗതാഗത മേഖലയിൽ വലിയ മാറ്റം വരുത്തുമെന്നും പാടശേഖര സമിതിയെയും കർഷകരെയും ഉൾപ്പെടുത്തി കാർഷിക മേഖല പുനരുജ്ജീവിപ്പിക്കുമെന്നും രാഷ്ട്രീയ ഗ്രാമസഭകൾ മാറ്റി ജനകീയ ഗ്രാമസഭകൾ കൊണ്ടുവരുമെന്നും ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകി തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുമെന്നും കോൺഗ്രസ് എരമംകുറ്റൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജു അനടി പറയുന്നു. ഇവിടുത്തെ തൊഴിലാളികൾക്ക് മുഴുവനും കൃത്യമായ രീതിയിൽ തൊഴിൽ കൊടുക്കുന്ന, വർഷം മുഴുവൻ തൊഴിൽ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുചെല്ലാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇവിടുത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിൽ സാധ്യമാകുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കർഷകർക്കും ക്ഷീര മേഖല, നമ്മുടെ പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് ആ ഒരു മേഖലയിലൂടെ ജനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ സർവതോന്മുഖമായൊരു വികസനത്തിന് വേണ്ടി ഈ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള പദ്ധതികളാണ് UDF ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങളിൽ ഞങ്ങളിലൊരു പ്രതീക്ഷ കൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിന് ഇതുവരെ ഇല്ലാത്ത, ചരിത്രത്തിലില്ലാത്ത രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നയിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കഴിഞ്ഞ ഭരണസമിതി അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ജനങ്ങളിൽ എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് BJP ഇത്തവണ പ്രചരണ രംഗത്തുള്ളത്. BPL ലിസ്റ്റിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന പദ്ധതികൾക്ക് BJP അധികാരത്തിൽ വന്നാൽ മുൻകൈയെടുക്കുമെന്ന് BJP എരമംകുറ്റൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബാബു അരേമ്പത്ത് പറഞ്ഞു. നരേന്ദ്രമോദിജിയുടെ ഉജ്ജ്വല യോജന, അതുപോലെ മുദ്രാ യോജന, അടൽ പെൻഷൻ, ഗ്രാമ
യോജന, ഇന്ത്യ ഫോം, കൗശൽ വികാസ് യോജന, ഭീമാ സുരക്ഷ, സുരക്ഷാ യോജന, ആവാസ് യോജന, ഇന്ത്യ പദ്ധതി, സ്വച്ഛ് ഭാരത് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇവിടെ അർഹതപ്പെട്ട ആനുകൂല്യം അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കോട്ടകളിൽ തന്നെ, ഇടത് മുന്നണിയുടെ കോട്ടകളിൽ തന്നെ വീടുകളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ നല്ലൊരു സ്വീകരണമാണ് നമുക്ക് കിട്ടിയത്. ഒരു മാറ്റം ആവശ്യമാണ്, മാറി ചിന്തിക്കേണ്ട കാലഘട്ടമെന്നതിൽ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും തയ്യാറായിരിക്കുകയാണ് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും മൂന്ന് മുന്നണികളും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചാൽ നടത്തുന്ന പദ്ധതികൾ വിശദീകരിച്ചാണ് പ്രചരണ രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണ എരമകുറ്റൂർ പഞ്ചായത്തിലേത്. ന്യൂസ് ബ്യൂറോ പിലാത്ര.